ഭാസി ചേട്ടൻ ചേട്ടനെ പോലെ ഒരാൾ കോമ്പിനേഷനിൽ അവിടെ നിൽക്കുമ്പോൾ ചേച്ചി എങ്ങനെയാണ് ചേച്ചി ആ സ്പോട്ടിൽ കാര്യം എന്ന് പറയുമ്പോൾ തന്നെ നമ്മള് കൈന്നൊക്കെ ഇട്ട് സ്പോട്ടിൽ ഇമ്പ്രൂവ് ചെയ്യണം അതെങ്ങനെയായിരുന്നു ചേച്ചി എത്രാമത്തെ സിനിമയായപ്പോ ട്രാക്കിലെത്തി ആദ്യത്തെ സിനിമയെ തന്നെ ഞാൻ ഇങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ അഭിനയിച്ചില്ല ആശ പിന്നെ ഏതായിരുന്നു അതെടുത്തത് എന്റെ അച്ഛന്റെ തല്ലി ഒരുമാതിരി പെരുമാതിരിയാക്കിയിട്ട് എന്റെ അമ്മയും മറ്റാസിലോട്ട് കൊടുത്ത് നമുക്കൊന്നും പോവാ നമ്മുടെ ബന്ധുക്കളല്ലേ അങ്ങനെയാണ് അപ്പം ഇവിടെ വന്നിട്ടല്ലേ അറിയുന്നത് ഈ അടൂർ ഭാസ്തിലോട് അഭിനയിക്കേണ്ടതെന്ന് കോമഡി തമാശ അപ്പം സ്വപ്നത്തി പിന്നെ പ്രൈം നസീർ ഒക്കെ വന്നുപോയി നമ്മൾ തിരിച്ചു കഴിഞ്ഞപ്പം ട്രെയിനിലിരുന്ന് അതാണ് പിന്നെ ഇവിടെ വന്നപ്പോൾ ഇദ്ദേഹത്തിൽ ഇങ്ങനെ ഒരു മുറുക്കാനൊക്കെ മുറുക്കി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പം എന്നോട് എന്റെ അപ്പച്ചി പറഞ്ഞത് ആ ഇരിക്കുന്നതാണ് നിന്നൂടെ ഞാനില്ല കുറഞ്ഞു കരഞ്ഞു കൊടുക്കാൻ ഞാൻ ചേച്ചിക്ക് നമ്മൾ സിനിമയിൽ അതെ അപ്പൊ നമുക്കൊരു പത്ത് പതിനേഴ് വയസ്സേ ഉള്ളൂ അന്നേ ഉണ്ടല്ലോ ഒരു പത്ത് നാൽപ്പത് വയസ്സ് എന്തൊക്കെയൊരു മനസ്സ് പക്ഷേ അങ്ങേരെ അഭിനയിച്ച പടങ്ങൾ ഞാൻ കണ്ടത് എനിക്ക് തമാശ കിട്ട പിന്നെ എനിക്ക് ഉള്ള എന്നോട് എന്റെ പിന്നെ അച്ഛൻ്റെ സഹോദരി പറഞ്ഞു നീ കയ്യെന്നൊക്കെ ഇട്ട് ഞാൻ ഡയലോഗ് പറയാ അയ്യോ എഴുതി വെച്ചൊന്നും ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു എന്നോട് അപ്പൊ ഒരു ഒരു ഭയം പുള്ളി ഒത്തിരി തമാശകൾ ഇങ്ങനെ ഉണ്ട് അപ്പം അങ്ങനെ ആ പടം വേണ്ടാന്ന് ചോദിച്ചു